മുണ്ടകയത്ത് ഇളയ മകൻ മാസങ്ങളോളം അടച്ചിട്ട വൃദ്ധ ദമ്പതികളുടെ വാർത്ത നാം എല്ലാം അറിഞ്ഞതാണ്. സ്വന്തം മകനിൽ നിന്നും ഇത്തരം ഒരു കൊടും ക്രൂരത ഏറ്റുവാങ്ങിയ ഈ അച്ഛനിലും അമ്മയിലും ഇപ്പോൾ അമ്മ മാത്രമാണ് ശേഷിക്കുന്ന ജീവൻ. ഇവരുടെ അരികിൽ എത്താൻ കുറച്ചുകൂടി വൈകിയിരുന്നുവെങ്കിൽ ആ അമ്മയെയും നഷ്ടപ്പെടുമായിരുന്നു. വല്ലപ്പോഴും കുറച്ച് അരി തരും, ചില ദിവസങ്ങളിൽ മാവ് തരും, രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ചിലപ്പോൾ കഞ്ഞിവെള്ളവും വറ്റുചോറും കിട്ടും. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 76-കാരിയായ അമ്മിണിയുടെ വാക്കുകളാണിത്. അടുത്തു തന്നെ ബന്ധുക്കൾ ഉണ്ടെങ്കിലും ഇവർ ഭക്ഷണം നൽകുന്നത് മകനും മരുമകൾക്കും ഇഷ്ടമല്ലായിരുന്നു. ബന്ധുക്കൾ തരുന്ന ഭക്ഷണം പലപ്പോഴും ഭയം കാരണം വാങ്ങിയിരുന്നില്ല. തീപ്പെട്ടി വാങ്ങാൻ മാത്രമാണ് അയൽ വീടുകളിൽ പോയിരുന്നതെന്നും ഇവർ പറഞ്ഞു. ഒരു മുറിയിൽ രണ്ട് കട്ടിലിലാണ് അമ്മിണിയും പൊടിയനും കിടന്നിരുന്നത്. കട്ടിലിലെ തടി നശിച്ചിട്ട് മരക്കൊമ്പ് നിരത്തിയാണ് അമ്മിണി കിടന്നിരുന്നത്. ഈ കട്ടിലുകളുടെ നടുവിലായി ഇഷ്ടിക വെച്ച് അടുപ്പ് കൂട്ടിയാണ് ഇവർ തന്നെ വല്ലപ്പോഴും ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത്. ഓർക്കണം എത്ര ദുരിത ജീവിതമാണ് ഈ രണ്ട് ജീവനുകൾ തള്ളി നീക്കിയത് എന്ന്. വാർദ്ധക്യത്തിന്റെ അവശതയിൽ ഒരു താങ്ങാകാൻ പോലും മകന് താല്പര്യമില്ലായിരുന്നു. അവരെ ക്രൂരമായി കഷ്ടപ്പെടുത്തുകയും ചെയ്തു. സഹോദരി തങ്കയുടെ മകൾ ശൈലയാണ് ഇപ്പോൾ ആശുപത്രിയിൽ കൂടെയുള്ളത്. ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയില്ലെന്നും ശൈല പറഞ്ഞു. ആർപ്പൂക്കര നവജീവൻ ട്രസ്റ്റാണ് അമ്മിണിയുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ഭക്ഷണവും ചികിത്സയും മറ്റ് സൗകര്യങ്ങളും ഉറപ്പാക്കുമെന്ന് ട്രസ്റ്റ് അധികൃതർ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുമുണ്ട്. ആരോഗ്യം മെച്ചപ്പെട്ട ശേഷം ബന്ധുക്കൾ ഏറ്റെടുക്കാൻ തയ്യാറല്ലെങ്കിൽ ട്രസ്റ്റ് തന്നെ സംരക്ഷിക്കുമെന്ന് മാനേജിംഗ് ട്രസ്റ്റി PU തോമസ് അറിയിച്ചു. പൊടിയന്റെ ആരോഗ്യസ്ഥിതി തീർത്തും മോശമായത് ഒരാഴ്ച മുൻപാണെന്ന് മകൻ റജി പറയുന്നു. ഒരു വർഷത്തിന് മുൻപ് പൊടിയന് മൂത്രത്തിൽ പഴുപ്പ് രൂപപ്പെട്ടിരുന്നു. തുടർന്ന് കുറച്ചുനാൾ കിടപ്പിലായി. പിന്നീട് ആരോഗ്യം വീണ്ടെടുത്തെങ്കിലും 6 മാസത്തിന് ശേഷം വീണ്ടും അവശനിലയിലായി. ഒരാഴ്ച മുൻപാണ് പൂർണ്ണമായും കിടപ്പിലായത്. കഞ്ഞിവെള്ളം മാത്രം കഴിക്കാവുന്ന നിലയിലായിരുന്നു. പ്രായാധിക്യം മൂലമുള്ള പ്രശ്നമാണെന്നാണ് കരുതിയതെന്നും രാവിലെ കഞ്ഞിവെള്ളം കൊടുത്തുന്നതിന് ശേഷമാണ് ജോലിക്ക് പോയിരുന്നതെന്നും റജി പറയുന്നു. ഈ വാക്കുകളിലെ സത്യസന്ധത എത്രയാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഈ ഊഹം ശരിവെക്കുന്നതാണ് വീട്ടിൽ ആദ്യമെത്തിയ ജനപ്രതിനിധി പറയുന്നതും. ആശാവർക്കർ അറിയിച്ചതിനെ തുടർന്ന് വീട്ടിൽ ചെന്നപ്പോൾ കണ്ട ദയനീയാവസ്ഥ മനസ്സിൽ നിന്നും മായുന്നില്ല. നിലത്ത് വീണ് കിടക്കുന്ന ഭക്ഷണം തറയിലെ മണ്ണോടുകൂടി അമ്മിണി വാരി കഴിക്കുന്നു. പൊടിയന് ഈ സമയത്ത് അനക്കം പോലുമില്ല. ചെറിയ പൾസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഉടൻ ആശുപത്രിയിലെത്തിച്ചത്. അടുക്കളയിൽ നോക്കിയപ്പോൾ ചോറും ഇറച്ചിക്കറിയുമെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഇവർക്ക് നൽകിയിട്ടില്ല. പലതവണ ആശാവർക്കർമാർ ഇവിടെ എത്തിയിരുന്നെങ്കിലും പൊടിയനെയും അമ്മിണിയെയും കാണാൻ മകൻ സമ്മതിച്ചില്ല. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ജനപ്രതിനിധികളും പോലീസും എത്തിയപ്പോഴും മകൻ എതിർത്തു നിന്നു. മറ്റുള്ളവരെങ്കിലും ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ അത് തടയാനും മകൻ എന്ന പേരിന്റെ അന്തസ് കളഞ്ഞ റജി എന്ന യുവാവ് ശ്രമിച്ചു. അല്പം പരിഗണന ആ അച്ഛനും അമ്മയ്ക്കും നൽകിയിരുന്നുവെങ്കിൽ ഇന്ന് അവർ ആ വീട്ടിൽ ഉണ്ടായിരുന്നേനെ. അതല്ല, നോക്കാൻ താല്പര്യമില്ല എങ്കിൽ വൃദ്ധസദനങ്ങളും ഒരുപാടായിരുന്നു. അവിടെ എവിടെയെങ്കിലും അവരെ കൊണ്ടുചെന്ന് ആക്കിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു ഭാരമില്ലാതാകുമായിരുന്നു. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.